വെൽക്കം ടു വേൾഡ് ഓഫ് കളേഴ്സ്. എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എഗ്ലെസ് കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള എഗ്ലെസ് വനില സ്പോഞ്ച് കേക്ക്. അപ്പോൾ നമ്മുടെ എഗ്ലെസ് കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ്. ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈദയാണ് കേട്ടോ. അപ്പോൾ ഈ 1/2 കപ്പിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. കറക്റ്റ് അളവിൽ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൈദ കുറച്ചൊരു കട്ടിപ്പ് പോലെയല്ലേ പൊടി. അപ്പോൾ കോൺഫ്ലോർ ഭയങ്കര ഫൈനുമാണ്. അപ്പോൾ ഈ ഫൈനായിട്ടുള്ള കോൺഫ്ലോറും മൈദയും കൂടി മിക്സ് ആകുമ്പോൾ നല്ല ഒരു ടെക്സ്ചറിൽ നമുക്ക് ഫ്ലോർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു ബൗളെടുക്കുക. ബൗളിലോട്ട് ഈ മൈദയും കോൺഫ്ലോറും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. കറക്റ്റ് അളവിൽ എടുക്കണം. നമ്മൾ ഏത് ഇൻഗ്രീഡിയൻ്റ് എടുക്കുമ്പോഴും കറക്റ്റ് അളവിൽ എടുക്കണം കേട്ടോ. അതിനുശേഷം 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യമായിട്ട് അരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു അരിപ്പ് എടുത്തിട്ട് അതൊന്ന് അരിച്ചു കൊടുക്കുക. ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് വിനേഗർ എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പാല് പിരിഞ്ഞ് ബട്ടർ മിൽക്കായിട്ട് ഉണ്ട് കേട്ടോ. അത് ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ബൗൾ എടുക്കുക. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/3 കപ്പ് പൗഡേർഡ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് 3 കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് 2 ആഡ് ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞുതരാം. ബട്ടർ നമ്മൾ ആഡ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും ബട്ടർ ആഡ് ചെയ്തുകൊണ്ട് നമ്മളെ കേക്കിന്. അതുപോലെ തന്നെ ഓയിൽ നമ്മളെ കേക്ക് നല്ല സ്പോഞ്ചിയാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് 2 ആഡ് ചെയ്തത് കേട്ടോ. ഇനി ഇതിലേക്ക് 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് മധുരം ആവുമോയെന്നൊന്നും പേടിക്കേണ്ട. പാകം മധുരം തന്നെ ആവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നമുക്ക് കേർഡ് അതായത് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കും 1 ടീസ്പൂണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, 1 കപ്പ് മിൽക്ക് വെച്ചിട്ട് നമ്മൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയല്ലോ, അത് മൊത്തത്തിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മിക്സ് നന്നായിട്ട് ഈ പാലിൽ ചേരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോഴത്തെ പാലൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈദാ മിക്സ് ആണ്. അത് പകുതിയായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഫോൾഡിംഗ് മെത്തേഡ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് സ്പീഡിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ കട്ട കുത്താത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ കട്ട കുത്തിയ മാതിരി ഉണ്ടാവും. പക്ഷെ നന്നായിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതാ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. ഇവിടെ ഞാൻ 7 ഇഞ്ചിൻ്റെ 2 ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ 2 പാനിലാണ് ഇപ്പോഴും ചെയ്യാറ്.
അപ്പോൾ ഈക്വൽ ആയിട്ട് രണ്ട് പാനിലോട്ടും നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഒരു പേനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് രണ്ട് പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ആദ്യം പകുതി ബേക്ക് ചെയ്തിട്ട് എടുത്ത് പൊന്തി വന്നതിന് ശേഷം രണ്ടാമത് ഈ സെയിം പാനിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും ബേക്ക് ചെയ്തിട്ട് എടുക്കാം മറ്റ് പകുതി കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് മതിയെന്നാണെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ ഒരു ഒറ്റ ആ ബൗളിൽ എല്ലാതും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. ഈ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് മറ്റേതാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാറ്റർ എല്ലാ ഭാഗത്തേക്കും എത്തും. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ രണ്ടായിട്ട് ബേക്ക് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ 8-inch പാൻ, ഇത് 8-inch പാൻ ആണ്. ഈ 8-inch പാനിൽ നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ കുറച്ച് ടൈം മറ്റ് ഇതിനേക്കായും കൂടുന്നു മാത്രം. ഞാനിവിടെ ഈ സ്റ്റൗ ടോപ്പിലാണ് നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുഴിയുള്ള പാത്രം എടുക്കുക. കുഴിയുള്ള നല്ല വട്ടത്തിലുള്ള ഒരു പാത്രം എടുക്കുക. അത് അടച്ച് വെച്ചൊന്ന് 5 minutes പ്രീഹീറ്റ് ചെയ്യുക. 5 minutes പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ടോപ്പ് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു തട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഈ പാന് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ മുകൾക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ബ്രേക്കിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു തട്ട് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പാൻ അതിലോട്ട് ഇറക്കി വെക്കുക. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ബേക്ക് ചെയ്തിട്ടെടുക്കുക ചെയ്യേണ്ടത്. ഫ്ലെയിം കൂടാൻ പാടില്ല കേട്ടോ, ഫ്ലെയിം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ആ ഹോള്, ടോപ്പിൻ്റെ മുകളിലുണ്ടായിരുന്ന ഹോള് ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ബേക്കാവാൻ എടുത്തത് 20 minutes ആണ്. ഇനി നിങ്ങൾക്ക് 20 minutes ബേക്ക് ചെയ്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കുക്കായി കിട്ടുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പം അതാ 20 minutes കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡി കിട്ടിയിട്ടുണ്ട്. ഇത് മുകൾ ഭാഗം വൈറ്റായിട്ട് ഇരിക്കുന്നത് നമ്മൾ പോട്ടിൽ ചെയ്ത കാരണമാണ്. നമ്മൾ ഓവനിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ആ പാനിൽ നിന്ന് കേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. കണ്ട, സൂപ്പർ സോഫ്റ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ എഗ്ഗ് വെച്ച് ചെയ്യുന്നത് പോലെ തന്നെ അടിപൊളി സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ശരിക്കും എഗ്ഗ് ഇട്ടുണ്ടാക്കുന്ന കേക്കിൻ്റെ അതേ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ കണ്ടോ, നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കി, സൂപ്പർ ടേസ്റ്റാണ്. ബട്ടറൊക്കെ ഇട്ട് കാരണം നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എഗ്ലെസ് കേക്ക് ചോദിച്ചവർക്കൊക്കെ ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം. ബൈ ബൈ.